Good morning all. നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ ട്രാവേഴ്സൽ അൽഗോരിതംസ് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളുടെ സിലബസ് പ്രകാരം ആക്ച്വലി ട്രാവേഴ്സൽ അൽഗോരിതംസ് റിക്കേഴ്സീവ് ആയിട്ടുണ്ട്, നോൺ റിക്കേഴ്സീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് രണ്ടും പഠിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ചെറിയ സിമ്പിളായിട്ടുള്ള കോഡിങ്ങുള്ള കുറച്ച് അൽഗോരിതംസ് ഉണ്ടായിരുന്നു. ഇൻ ഓർഡർ ഉണ്ടായിരുന്നു, പ്രീ ഓർഡർ ഉണ്ടായിരുന്നു, പോസ്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു. അതൊക്കെ റിക്കേഴ്സീവ് അൽഗോരിതംസ് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് നോൺ റിക്കേഴ്സീവ് ആയിട്ടുള്ള അൽഗോരിതംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ ഏത് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നോ അറിയില്ല, ഞാനൊരു പക്ഷേ ഇതും ചോദിക്കില്ല, അത് നമുക്കറിയില്ലല്ലോ. പല ടൈപ്പിലും പല രീതിയിലുമാണ് പല ടൈമിലും വരല്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം റിക്കേഴ്സീവ് എന്ന് പറഞ്ഞാൽ നമ്മളന്ന് ഡിസ്കസ് ചെയ്തതാണ്, സിമ്പിളാണ്. ഇനി നമ്മൾ നോൺ റിക്കേഴ്സീവ് അൽഗോരിതംസ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതും കുഴപ്പമില്ല, ആ ഒരു ലെവലിൽ മനസ്സിലാക്കിയെടുത്താൽ സിമ്പിളാണ്. പിന്നെ ഇതിലുള്ള കോഡിംഗ് ആയാലും കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് ആ ഒരു ട്രാക്കിലെത്തിക്കഴിഞ്ഞാൽ സിമ്പിളാണ്. അത് ആ മനസ്സിലാക്കുന്ന രീതിയിൽ വരുന്ന പ്രശ്നമാണ്. അപ്പോൾ നമ്മളതിനനുസരിച്ച് നോക്കിയാൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പ്രീ ഓർഡർ അൽഗോരിതം ആണ്, നോൺ റിക്കേഴ്സീവ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത റിക്കേഴ്സീവ് ആണ്. ഞാൻ ആദ്യം കരുതിയത് അൽഗോരിതംസ് എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആക്കേണ്ടെന്ന് കരുതി, അതെടുക്കാമെന്ന് കരുതിയത്. പക്ഷേ സിലബസ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ രണ്ടും പഠിക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇതും കൂടെ ഡിസ്കസ് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ അൽഗോരിതം ജസ്റ്റ് ചോദിക്കാണ്, നിങ്ങൾക്ക് അത് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, റിക്കേഴ്സീവ് ആണോ നോൺ റിക്കേഴ്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ട് വേണം അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അൽഗോരിതം പ്രീ ഓർഡർ നോക്കാം. എന്തൊക്കെയാണ് അതിനകത്തുള്ള സ്റ്റെപ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ നോൺ റിക്കേഴ്സീവ് ചെയ്യുന്നത് സ്റ്റാക്ക് റെപ്രസെൻറ്റേഷൻ ആണ്. സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്താ നമുക്കറിയില്ലേ? അതിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? പുഷ് ഉണ്ട്, പോപ്പ് ഉണ്ട് അല്ലേ, പുഷ് ഉണ്ട്, പോപ്പുണ്ട്. പിന്നെ അതിനകത്ത് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടോപ്പിലാണ് നമ്മൾ ഓപ്പറേഷൻസൊക്കെ ചെയ്യുന്നത്, പുഷ് ആയാലും പോപ്പായാലും. അപ്പോൾ ടോപ്പ് എന്താണെന്നറിയാം, പുഷ് എന്താണെന്നറിയാം, പോപ്പ് എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ നോൺ റിക്കേഴ്സീവ് ആയിട്ടുള്ള നമ്മളുടെ ഈ അൽഗോരിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു സ്റ്റാക്കാണ്. ആ സ്റ്റാക്കിനകത്തേക്ക് നമ്മൾ ഡിഫറെൻറ്റ് അരേസിലുള്ള, അഥവാ ലെഫ്റ്റ് ചൈൽഡ് ആയിട്ടായാലും റൈറ്റ് ചൈൽഡ് ആയാലും, നമുക്കറിയാം നമ്മുടെ ട്രീക്കകത്ത് എന്തൊക്കെയാണുള്ളത്, റൂട്ട് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്, റൈറ്റ് ചൈൽഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വാല്യൂസിനൊക്കെ അഥവാ എന്താണ് പ്രീ ഓർഡറിൽ നടക്കുന്നത് നമുക്കറിയാലോ. ആദ്യം എന്താണ് ചെയ്യുന്നത്? ആദ്യം റൂട്ടിനോട് ചെയ്യും, പിന്നെ ലെഫ്റ്റ് ചൈൽഡ് ചെയ്യും, പിന്നെ റൈറ്റ് ചൈൽഡ് ചെയ്യും. നമുക്കറിയാം അതാണ് നമ്മുടെ പ്രീ ഓർഡറിൽ നടക്കുന്നത്, റൂട്ടിനോട്, ലെഫ്റ്റ് ചൈൽഡ്, റൈറ്റ് ചൈൽഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ റൂട്ടിനോട് ചെയ്യുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അപ്പോൾ അത് വരേണ്ടത്. നമ്മളപ്പോൾ ഒരു എക്സാമ്പിൾ ഇൻഫോ എന്ന് വേരിയബിൾ നെയിം ഇട്ടിട്ടുള്ള ഒരു സ്റ്റാക്ക് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, അൽഗോരിതം ഡിസ്കസ് ചെയ്യാൻ പോകണം, എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാക്കാണ്. ഓക്കെ, ഇൻഫോ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ സ്റ്റാക്കിനകത്താണ് നമ്മൾ ഈ നോൺ റിക്കേഴ്സീവ് ആയിട്ടുള്ള പ്രീ ഓർഡർ അൽഗോരിതം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം, പുഷ് ആയാലും പോപ്പായാലും ഒരേ എൻഡിൽ, അഥവാ നമ്മളുടെ ടോപ്പിൽ മാത്രമേ ഓപ്പറേഷൻസ് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാക്കിനകത്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്? ആദ്യം ആ സ്റ്റാക്ക് എംപ്റ്റി ആണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിലേ നമുക്ക് എക്സിക്യൂഷൻസ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മളുടെ റൂട്ട് നോഡിനെ എടുത്തിട്ട്, ഫസ്റ്റ് വാല്യൂനെ എടുത്തിട്ട് നമ്മളുടെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അതായത് സ്റ്റെപ്പ് വൺ, പുഷ് റൂട്ട്. നമ്മൾ റൂട്ടിനെ എടുത്ത് അതിനകത്തേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞു, ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഒരു ലൂപ്പിനകത്തേക്ക് എൻറ്റർ ചെയ്യാനുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ടോപ്പ് നോട്ട് ഈക്വൽ ടു സീറോ. എന്ന് വെച്ചാൽ നമ്മൾ റൂട്ടിനെ ആദ്യം പുഷ് ചെയ്തുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും വാല്യൂ ഉണ്ടായിരിക്കും. സോ ടോപ്പ് നോട്ട് ഈക്വൽ ടു സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു സീറോ ബിക്കോസ് നമ്മൾ അതിനകത്ത് എന്തോ ഒരു വാല്യൂ പുഷ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മൾ റൂട്ടിനെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ടോപ്പ് സീറോ അല്ല, അവിടെ എന്തോ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം, വൈൽ ലൂപ്പ് സക്സസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ പോവാണ്, പി ടി ആർ ഈക്വൽ ടു പോപ്പ്. പി ടി ആർ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് അതിനകത്തുള്ള ടോപ്പിലുള്ള വാല്യൂക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വാല്യൂ എന്തായിരുന്നു? നമ്മളുടെ റൂട്ടാണുള്ളത് അല്ലേ. റൂട്ടിൽ എന്തോ ഒരു വാല്യൂ ഉണ്ട്, അതിനെ നമ്മൾ പോപ്പ് ചെയ്തെടുത്തു. ദെൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതാണ് ഇഫ് പി ടി ആർ നോട്ട് ഈക്വൽ ടു നൾ. പി ടി ആർ നള്ളാണോ എന്ന് ചെക്ക് ചെയ്തു. അല്ലല്ലോ,
കാരണം പി ടി ആറിൻ്റെ അകത്തല്ലേ നമ്മളിപ്പോൾ ഒരു സ്റ്റാക്കിലേക്ക് നമ്മളൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേരിയബിൾ ആയിട്ടുള്ള പി ടി ആറിനകത്ത് എന്തോ ഒരു വാല്യൂ ഉണ്ട്, കാരണം നമ്മൾ അതിനകത്തേക്ക് ഒരു കാര്യം പുഷ് ചെയ്തതുകൊണ്ട് അതിൽ വാല്യൂ ഉണ്ട്. അങ്ങനെയെങ്കിൽ വിസിറ്റ് ഡാറ്റ ഓഫ് പി ടി ആർ, എന്താണ് നമ്മൾ പോപ്പ് ചെയ്ത ആ വാല്യൂ അഥവാ പി ടി ആറിനകത്തുള്ള വാല്യൂ എന്താണോ അതിന് ആദ്യം വിസിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ആരെയാണ് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ റൂട്ട് നോഡിനെ തന്നെയാണ്. നമുക്കറിയാം പ്രിയോർഡർ ട്രാവേഴ്സലിൽ 3 പോയിന്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മൾ റൂട്ട് നോഡ് വിസിറ്റ് ചെയ്യും, പിന്നെ നമ്മൾ ലെഫ്റ്റ് സബ് ട്രീനെ വിസിറ്റ് ചെയ്യും, ദെൻ റൈറ്റ് സബ് ട്രീനെ വിസിറ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ആരെയാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്? വിസിറ്റ് ഡാറ്റ ഓഫ് പി ടി ആർ, അതായത് നമ്മളുടെ റൂട്ട് നോഡിനെ തന്നെയാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഷ് ആർ ചൈൽഡ്. നമ്മുടെ റൈറ്റ് ചൈൽഡിനെ നമ്മൾ ഇതിലേക്ക് പുഷ് ചെയ്തു, ദെൻ പുഷ് ലെഫ്റ്റ് ചൈൽഡ്, ലെഫ്റ്റ് ചൈൽഡിനെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ സ്റ്റാക്കിനകത്തേക്ക് നമ്മൾ പുതിയ വാല്യൂസ് ആഡ് ചെയ്തു, ആർ ചൈൽഡ് ആയാലും എൽ ചൈൽഡ് ആയാലും ആഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യാണ് പി ടി ആർ നോട്ട് ഈക്വൽ ടു നൾ ആണോ. അത് ട്രൂ ആണ്, കാരണം അതാണ് പി ടി ആറിനകത്ത് അപ്പോഴൊക്കെ വാല്യൂ ഉണ്ടല്ലോ. ഏത് വരെ പി ടി ആറിനകത്ത് വാല്യൂ ഉണ്ടാവും? ടോപ്പ് ഈക്വൽ ടു 0 ആകുന്നത് വരെ നമ്മളുടെ പി ടി ആറിനകത്ത് വാല്യൂ ഉണ്ടാവും. അതായത് ടോപ്പ് ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് കേസ്? നമ്മളുടെ സ്റ്റാക്ക് എം ടി ആവുന്ന കേസ്. സ്റ്റാക്ക് എം ടി ആയി പിന്നെ നമുക്കതിൽ പ്രോസസ്സിംഗ് ഒന്നും ചെയ്യാനില്ല. നമ്മളെന്ത് ചെയ്യും? പിന്നെ നമ്മളത് നിർത്തണം, പിന്നെ നമ്മൾ ലൂപ്പ് എക്സിറ്റ് അടിക്കണം, നമ്മളെ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് അടിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇഫ് പി ടി ആർ നോട്ട് ഈക്വൽ ടു നൾ ട്രൂ ആകുമ്പോഴേക്ക് നമ്മൾ ഈ പുഷ് ഓപ്പറേഷൻ ചെയ്യും. ഏതുവരെ പറഞ്ഞ് ഞാൻ തന്നെ കൺഫ്യൂസ്ഡായി. എവിടെത്തി ഒരിക്കൽ കൂടി പറയാം. നമ്മൾ ആദ്യം വൈൽ ടോപ്പ് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്തു. അത് ട്രൂ ആണ്, കാരണം ടോപ്പിനകത്ത് വാല്യൂ ഉണ്ട്, കാരണം നമ്മൾ ഈ റൂട്ടിനെ അതിനകത്തേക്ക് പുഷ് ചെയ്ത് വെച്ചു. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് പി ടി ആർ ഈക്വൽ ടു പോപ്പ് ആണ്. പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, നമ്മൾ അതിനകത്ത് നിന്ന് സ്റ്റാക്കിന് അകത്തു നിന്ന് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഈ വാല്യൂനെ. അതുകൊണ്ട് പി ടി ആർ ഈക്വൽ ടു പോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് പി ടി ആർ നോട്ട് ഈക്വൽ ടു നള്ള് ആണോ. അത് ട്രൂ ആണ്, കാരണം നള്ളാണ്, കാരണം അതിനകത്ത് വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിസിറ്റ് ഡാറ്റ ഓഫ് പി ടി ആർ, ആ വാല്യൂനെ നമ്മൾ വിസിറ്റ് ചെയ്യും. അതായത് നമ്മളുടെ റൂട്ട് നോഡിനെ നമ്മൾ ആദ്യം തന്നെ വിസിറ്റ് ചെയ്യും. ദെൻ പുഷ് ആർ ചൈൽഡ്, റൈറ്റ് ചൈൽഡിനെ പുഷ് ചെയ്യും, പിന്നെ ലെഫ്റ്റ് ചൈൽഡിനെ പുഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊരു അരേ ആണ്, അല്ലെങ്കിൽ വേണ്ടാതെ ഒരു സ്റ്റാക്കാണ്. സ്റ്റാക്കായാലും അരേ ആയാലും ഒരു ഫിക്സ്ഡ് സൈസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ആണത്. പക്ഷേ സ്റ്റാക്കാണെന്ന് പറയാൻ കാരണം നമുക്കൊരു സൈഡിലൂടെ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ആർ ചൈൽഡിന് ആദ്യം കൊടുത്തു, പിന്നെ എൽ ചൈൽഡിനെ കൊടുത്തു. അപ്പോൾ ഈ പുഷ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഈ റൈറ്റ് ചൈൽഡിനെയും ലെഫ്റ്റ് ചൈൽഡിനെയും ഒക്കെ അതിനൊക്കെ പുഷ് ചെയ്തു. അങ്ങനെ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്തു ഇഫ് പി ടി ആർ നോട്ട് ഈക്വൽ ടു നള്ളാണോ. നള്ളല്ല, കാരണം അതിനകത്ത് വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഡാറ്റ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഡാറ്റ സെക്കൻഡ് ടൈമിൽ, ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഡാറ്റ വിസിറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ പി ടി ആർ ഈക്വൽ ടു പോപ്പ് ആണെന്ന് പറഞ്ഞില്ലേ. എന്ന് വെച്ചാൽ പി ടി ആർ ഈക്വൽ ടു പോപ്പ് ചെയ്തത് ഫസ്റ്റ് ആരെയാണ് നമ്മൾ പോപ്പ് ചെയ്തത്? റൂട്ടിനെയാണ്, കാരണം അതാണ് ഫസ്റ്റ് പുഷ് ചെയ്തത്. കാരണം നമ്മൾ ഈ ഫസ്റ്റിന് ഈ വിസിറ്റ് ഡാറ്റ ഓഫ് പി ടി ആർ എന്ന് പറഞ്ഞുകൊണ്ട് ആയി തന്നെ നമ്മളുടെ റൂട്ടിനെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ വന്നത് ആരാ നോക്കൂ, ആദ്യം നമ്മൾ റൂട്ട് പുഷ് ചെയ്തു, പിന്നെ വന്നത് റൈറ്റ് ചൈൽഡാണ്, പിന്നെ വന്നത് ലെഫ്റ്റ് ചൈൽഡാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്റ്റാക്കാണല്ലോ. അപ്പോൾ ഈ സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലൂടെ മാത്രമേ ഓപ്പറേഷൻസ് നടക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ലാസ്റ്റ് പുഷ് ചെയ്ത ആളെ ആയിരിക്കും ഫസ്റ്റ് വിസിറ്റ് ചെയ്യുക, മനസ്സിലായോ? കാരണം സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ പഠിച്ചതാണ്, നിങ്ങളിപ്പോൾ തേർഡ് മൊഡ്യൂൾ പ്രത്യേകം അപ്പോൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം. സ്റ്റാക്ക് വൺ സൈഡിലൂടെ മാത്രമേ ഓപ്പറേഷൻസ് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്തത്? ലാസ്റ്റാണ് നമ്മളുടെ ലെഫ്റ്റ് ചൈൽഡിനെ നമ്മൾ പുഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നെക്സ്റ്റ് പോപ്പ് ചെയ്യുമ്പോൾ, പുഷ് ലാസ്റ്റ് ചെയ്തത് ആരെയാണ്? ലെഫ്റ്റ് ചൈൽഡിനെയാണ്. അപ്പോൾ പോപ്പ് ചെയ്യുമ്പോൾ, നെക്സ്റ്റ് പോപ്പ് ചെയ്യുമ്പോൾ ആരായിരിക്കും? നമ്മുടെ ലെഫ്റ്റ് ചൈൽഡിനായിരിക്കും ആദ്യം ചെയ്യുക, പിന്നെയാണ് റൈറ്റ് ചൈൽഡിന് ചെയ്യുക. അങ്ങനെ അതിന് ഓരോന്നിനെ വിസിറ്റ് ചെയ്യും. എൻഡ് ഇഫ് എൻഡ് വൈ സ്റ്റോപ്പ്, അത് എക്സിറ്റ് അടിച്ചു. ദെൻ അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു നോൺ റിക്കേഴ്സീവ് അൽഗോരിതം ആണെങ്കിൽ, അത് പ്രീ ഓർഡർ ആണെങ്കിൽ,
നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഒരു സ്റ്റാക്കിനെയാണ്. അപ്പോൾ ഈ സ്റ്റാക്കിൻ്റെ കേസ് വരുമ്പോൾ സ്റ്റാക്കിൽ ഒരു സൈഡിലൂടെ മാത്രമേ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ എന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലാസ്റ്റ് പുഷ് ചെയ്ത ആളെയായിരിക്കും ഫസ്റ്റ് പോപ്പ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ശരിക്കും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പുഷ് ചെയ്തു റൂട്ടിന്, അതിന് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമ്മൾ ചെക്ക് ചെയ്തു വൈൽ ടോപ്പ് നോട്ടിക്കലി 0. ഓഫ് കോഴ്സ് വൈൽ ടോപ്പ് 0 ആവില്ല, കാരണം നമ്മൾ അതിനകത്തൊന്ന് പുഷ് ചെയ്തുകൊണ്ട് ടോപ്പ് 0 അല്ല. ദെൻ PTR ഈക്വൽ ടു പോപ്പ്, എന്നാൽ ആ വാല്യൂ നമ്മൾ എടുത്തങ്ങ് പോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് PTR നോട്ട് ഈക്വൽ ടു നള്ളാണോ, നള്ളാണോ, അല്ലല്ലോ, കാരണം അതിനകത്ത് വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വിസിറ്റ് ഡാറ്റ ഓഫ് PTR ആ വാല്യൂവിനെടുത്ത് നമ്മളങ്ങ് വിസിറ്റ് ചെയ്തു, അതായത് നമ്മുടെ ഈ റൂട്ടിനെ എടുത്ത് വിസിറ്റ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് വാല്യൂസിനെ പുഷ് ചെയ്യാൻ പോകുന്നത്, അഥവാ റൈറ്റ് ചൈൽഡും ലെഫ്റ്റ് ചൈൽഡും. അങ്ങനെയാകുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂട്ടിനോട് നമ്മൾ അതിന് തന്നെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ഇഷ്യൂ വരാനില്ല. പിന്നെ നമുക്ക് റൂട്ടിനോട് കഴിഞ്ഞ് പിന്നെ ആരെയാണ് നമ്മുടെ പ്രീ ഓർഡറിൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് ചൈൽഡിനെയാണ്. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ റൈറ്റ് ചൈൽഡിനെ. അപ്പോൾ അതുകൊണ്ട് ആ ഓർഡറിൽ തന്നെ നമുക്ക് കിട്ടും, കാരണം ലാസ്റ്റ് പുഷ് ചെയ്തത് ലെഫ്റ്റ് ചൈൽഡ് ആയതുകൊണ്ട് നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് വരുമ്പോൾ വിസിറ്റ് ചെയ്യേണ്ട ആരെയാണ്? ലെഫ്റ്റ് ചൈൽഡിനെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിസിറ്റ് ചെയ്ത് വരുന്ന ആരെ? നമ്മുടെ റൈറ്റ് ചൈൽഡിനെ. ഓക്കെ, അങ്ങനെ ആ ഓർഡറിൽ തന്നെ അത് കൊണ്ടുവരാൻ കഴിയും. അതായത് പ്രീ ഓർഡറിൻ്റെ ഓർഡർ, റൂട്ട് ഫസ്റ്റ്, പിന്നെ ലെഫ്റ്റ് ചൈൽഡ്, റൈറ്റ് ചൈൽഡ്. പിന്നെ നമ്മൾ കുറച്ചുകൂടി വലിയ ലെങ്തി ആയിട്ടുള്ള ട്രീ ഒക്കെ എടുക്കുമ്പോൾ അവിടേക്ക് ലെഫ്റ്റ് ചൈൽഡിന് പകരം ലെഫ്റ്റ് സബ് ട്രീ ആയിട്ട് വരും, റൈറ്റ് സബ് ട്രീ ആയിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള കോംപ്ലിക്കേഷൻസ് വരും. പക്ഷേ അപ്പോഴും അൽഗോരിതം ഇത്ര സിമ്പിൾ തന്നെയാണ്, ഇത്രയേ ഉള്ളൂ അൽഗോരിതം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ നോൺ റിക്കേഴ്സീവ് പ്രീ ഓർഡർ അൽഗോരിതം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്റ്റെപ്സ്. ഞാൻ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കത്തെ ഒരു ഫോട്ടോ കൂടെ അയച്ചുതരാം, എൻ്റെ കയ്യിലുള്ള PDF മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് തരുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കംഫേർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇനി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കത്തെ ഫോട്ടോ കൂടെ സെൻഡ് ചെയ്ത് തരേണ്ട വാട്സപ്പിൽ വേണ്ടവർക്ക് അതും കൂടെ എഴുതിയെടുക്കാം. കംഫേർട്ട് മിക്കവാറും അതായിരിക്കും, അപ്പോൾ അത് എഴുതിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ഒരു ഇൻഓർഡർ അൽഗോരിതം കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ ഒരു മിനിറ്റ് ഞാനപ്പോൾ പറയാം. സോ എല്ലാവരും നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.